അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയ ശേഷം തലയും നെറ്റിയും തടവുന്നതിനെ പറ്റിയാണ് ഇവിടെ പരാമർശം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ബഹുമാനപ്പെട്ട ഇമാം തബറാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ദുആ എന്ന കിതാബിന് ദുആയിലും ഔസത്തിലും റിപ്പോർട്ട് ചെയ്തു. എന്താണ് റിപ്പോർട്ട് ചെയ്തത്? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിന് സലാം വീട്ടിയാൽ വലത്തെ കൈകൊണ്ട് തലതടവുമായിരുന്നു, എന്നിട്ട് പറയുമായിരുന്നു ബിസ്മില്ലാഹി ലദീ ലാ ഇലാഹ ഇല്ലാഹു വറഹ്മാനു റഹീം, അല്ലാഹുമ്മ അദ്ഹിബ് അന്നി അൽ ഹമ്മ വൽ ഹസൻ. അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല, അങ്ങനെയുള്ള അല്ലാഹുവിനെ കൊണ്ട് ഞാൻ സലാം വീട്ടുന്നു, ഞാൻ നിസ്കാരത്തിൽ നിന്ന് ഒഴിവാകുന്നു. അവൻ കാരുണ്യവാനും വളരെയധികം കൃപാലുവുമാണ്. അല്ലാഹുവെ, എന്നിൽ നിന്ന് ദുഃഖത്തെയും വിഷമത്തെയും പോക്കിക്കളയണമേ. ഇതാണ് ദുആയുടെ അർത്ഥം. ഈ ദുആ ഇമാം തബറാനി റഹിമഹുള്ള ദുആയിലും ഔസത്തിലും റിപ്പോർട്ട് ചെയ്തു. അതുപോലെ ഇമാം ഇബ്നു സുന്നി റഹിമഹുള്ള അമലുൽ യൗമി വൽ ലൈല എന്ന കിതാബിലും, അബൂ നുഐം റഹിമഹുള്ള ഹില്യത്തുൽ ഔലിയ എന്ന കിതാബിലും റിപ്പോർട്ട് ചെയ്തു. ഈ ഹദീഫിനെ ഇമാം നവവി റഹിമഹുള്ള അൽഅദ്കാറിലും കൊണ്ടുവന്നു. എന്നാൽ ഇങ്ങനെ പറയൽ, ഇങ്ങനെ ചെല്ലൽ ബിദഅത്താണ് എന്നാണ് വഹാബിയുടെ വാദം. അങ്ങനെ ബിദഅത്തായിരുന്നുവെങ്കിൽ ഇത് പറയേണ്ട ദിക്റായിട്ട് ബഹുമാനപ്പെട്ട ഇമാം നവവി റഹിമഹുള്ള പഠിപ്പിക്കുമായിരുന്നില്ല. ഇമാം നവവിക്ക് മനസ്സിലാകാത്ത ഒരു ബിദഅത്ത് ഒരു വഹാബിക്ക്, മുറിയൻ മൗലവിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഇവിടെ മുസ്ലിംകളെ കിട്ടുകയില്ല. അത് വഹാബിയുടെ അടുക്കളയിൽ പോയി പറഞ്ഞാൽ മതി, മനസ്സിലായില്ലേ? അപ്പോൾ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഹദീസുകളെല്ലാം എടുത്തു കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശിദ്ദത്തു ദുഅഫില്ലെങ്കിൽ, വലിയ ദൗർബല്യം അതിലില്ലെങ്കിൽ അത് നമുക്ക് അമലിൽ പറ്റുമെന്ന നിലക്കാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ദിക്ര ചൊല്ലാം. ഇനി വഹാബി അവിടെ പറഞ്ഞത് എന്താണ്? സലാം വീട്ടുന്നതിന് മുമ്പ് തൊടയിൽ കൈവെക്കണം. അതിൽ ആർക്കാണ് സംശയം? സലാം വീട്ടുന്നതിന് മുമ്പ് അവിടെ തന്നെയാണ് കൈവെക്കുന്നത്. സലാം വീട്ടിയതിന് ശേഷമാണിത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ഹദീസിൽ സലാം വീട്ടുമ്പോൾ കൈ തൊടയിൽ വെക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് മറ്റേ ഹദീസിൽ സലാം വീട്ടിയതിന് ശേഷം തല തടവണമെന്ന് പറഞ്ഞതിന് ഇത് എതിരാവുകയില്ല. അത് മനസ്സിലാക്കാൻ വഹാബിക്ക് ചെറിയ ബുദ്ധി പോലും ഇല്ലാതായിപ്പോയി എന്നുള്ളത് വെറിയ വലിയ അതിശയം തന്നെയാണ്. അപ്പോൾ വഹാബി ആയാൽ ബുദ്ധിയൊക്കെ നഷ്ടപ്പെടും, മരവിച്ചു പോകും. അവരുടെ ബുദ്ധിയൊക്കെ വഹാബിസത്തിൻ്റെ ഓഫീസിൽ കൊണ്ടുപോയി പണയം വെച്ചിട്ടാണ് വഹാബി ആകുന്നത്. വഹാബി ആയാൽ ബുദ്ധി അവർക്ക് തീരെ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് വഹാബികൾക്ക് ഇത്രയും കൂടി ആലോചിക്കാനുള്ള ബുദ്ധി ഇല്ലാതായിപ്പോയല്ലോ എന്ന് ഓർത്ത് ദുഃഖിക്കുകയല്ലാതെ യാതൊരു നിർവാഹവുമില്ല. ഇത് ഹദീസിൻ്റെ പിൻബലമുള്ളതാണ്, പണ്ഡിതന്മാർ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് നന്മ മുടക്കികളായ വഹാബികൾ എന്തു പറയുന്നു എന്ന് നോക്കി നാം തലപുണ്ണാക്കേണ്ടതില്ല. നാം നമ്മുടെ നന്മയുടെ വഴിയിൽ മുന്നോട്ട് പോവുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.